പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെടുകയാണ്, സുഇല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അക്സരി മാ യുദ്ഖിലു അന്നാസുൽ ജന്ന, ജനങ്ങൾ ഏറ്റവും കൂടുതൽ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടാൻ എന്താണ് അവർ ശ്രദ്ധിക്കേണ്ടത് എന്ന ചോദ്യത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തഖ്‌വല്ലാഹി വഹസ്നുൽ ഖുലുഖ്, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവന്റെ വിധിവിലക്കുകളെ മാനിച്ചുകൊണ്ട് സൂക്ഷ്മതയോടെയുള്ള ജീവിതം, വഹസ്നുൽ ഖുൽഖ്, അതിൽ പ്രത്യേകം എടുത്തു പറഞ്ഞു സൽസ്വഭാവം, നല്ല സ്വഭാവമാണ് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുക. വസുഇലാൻ അക്സരിമാ യുദ്ഖിലുന്നാസന്നാർ, അധിക ജനങ്ങളെയും നരകത്തിയിലേക്ക് പ്രവേശിപ്പിക്കുന്ന കാര്യം എന്തെന്ന ചോദ്യത്തിന് ഫഖാല അൽഫമു വൽ ഫർജു, മനുഷ്യന്റെ നാവും അതുപോലെ തന്നെ അവന്റെ ലൈംഗിക അവയവുമാകുന്നു നരകത്തിലേക്ക് ഏറ്റവും അടുപ്പിക്കുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസിലൂടെ പറഞ്ഞിരിക്കുന്നത് ജീവിതത്തിന്റെ സർവമേഖലകളിലുമുള്ള സൂക്ഷ്മതയും അതോടൊപ്പം നല്ല സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. സ്വർഗം നേടണമെങ്കിൽ സൽസ്വഭാവിയായിരിക്കണം. ആളുകളോടുള്ള പെരുമാറ്റത്തിലാണല്ലോ സ്വഭാവം പ്രകടമാകൽ. അതുകൊണ്ട് സാമൂഹ്യ ജീവിയായ മനുഷ്യൻ ആളുകളോട് സംസാരിക്കുമ്പോഴും ഇടപഴകുമ്പോഴും അവരുമായിട്ടുള്ള ബന്ധങ്ങളിലുമെല്ലാം നല്ല സ്വഭാവം കാത്തു സൂക്ഷിക്കണം. അത് സ്വർഗപ്രവേശനത്തിന് ഏറ്റവും അനിവാര്യമായ സംഗതിയാണെന്ന് ഇതിലൂടെ വിശദീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ലഖദ് റഅയ്തു റജുലൻ യതഖല്ലബു ഫിൽ ജന്നതി ഫീ ശജറത്തിൻ ഖതഅഹാ മിൻ ളഹരി ത്വരീഖ് കാനത് തുദിന്നാസ്. റവാഹു മുസ്ലിം റഹിമഹുല്ലാഹ്. ഒരാള് സ്വർഗത്തിൽ അയാള് സഞ്ചരിക്കുന്നതായി എനിക്ക് കാണാൻ സാധിച്ചു. എന്തേ കാരണം? ഫീ ശജറത്തിൻ, ഒരു വൃക്ഷത്തിന്റെ കാര്യത്തിലാണ് അയാൾക്ക് സ്വർഗം കിട്ടിയത്. ആ വൃക്ഷം അയാള്, അതല്ലെങ്കിൽ ആ മരം അയാള് മുറിച്ചു നീക്കി. എന്ത് കാരണത്താൽ? മിൻ ളഹരി ത്വരീഖ്, അത് വഴിയിലായിരുന്നു. വഴിയിൽ, കാനത്ത് ഉദിന്നാസ്, വഴിയിലൂടെ നടന്നു പോകുന്ന ആളുകൾക്ക്, സഞ്ചരിക്കുന്ന ആളുകൾക്ക് തടസ്സമുണ്ടാക്കിയിരുന്ന, ഉപദ്രവമുണ്ടാക്കിയിരുന്ന ഒരു മരമുണ്ടായിരുന്നു. ആ മരം മുറിച്ച് നീക്കി ആളുകൾക്ക് സഞ്ചാരപഥം എളുപ്പമാക്കി കൊടുത്തത് കാരണത്താൽ ആ മനുഷ്യന് സ്വർഗം ലഭിച്ചതായി എനിക്ക് കാണിക്കപ്പെട്ടു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹീഹ് മുസ്ലിമിൽ തന്നെ കാണാൻ മറ്റൊരു റിപ്പോർട്ട്, മറ റജുലുൻ ബിഹുസ്നി ശജറത്തിൻ അലാ ളഹരി തരീഖിൻ ഫഖാല വല്ലാഹി ലഉനഹിയന്ന ഹാദാ അനിൽ മുസ്ലിമീന ലാ യുദീഹിം ഫഉദ്ഖില الجنة. ഒരാള് ഒരു മരത്തിന്റെ കൊമ്പ്, ഒരു മരത്തിന്റെ കമ്പ് വഴിക്കവലയിലേക്ക് തൂങ്ങി നിൽക്കുകയും അതിലൂടെ നടന്നു പോകുന്ന മുസ്ലിമീങ്ങൾക്കത് വല്ലാത്ത ഉപദ്രവമുണ്ടാക്കുകയും ചെയ്തിരുന്നതുകൊണ്ട് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, എന്ത് പ്രയാസം സഹിച്ചുകൊണ്ടും ഈ മരക്കൊമ്പ് ഇവിടെ നിന്ന് ഞാൻ വെട്ടി നീക്കും, അതല്ലെങ്കിൽ നീക്കം ചെയ്യും. അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് അവരുടെ നടപ്പാത സൗകര്യമാക്കി കൊടുത്തത് കാരണത്താൽ ഫൗദ്ഖിലൽ ജന്ന, അയാൾ സ്വർഗപ്രവേശനത്തിന് യോഗ്യനായെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈമാനിൽ പെട്ടതാണ് ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കം ചെയ്യൽ. ഇത് മുസ്ലിമീങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. നടക്കുന്ന നടപ്പാതയിലും ആളുകൾ കൂടുന്നിടത്തും സഞ്ചരിക്കുന്നിടത്തും ഒക്കെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എനിക്കാവശ്യമില്ലാത്ത മാലിന്യങ്ങൾ എന്റെ പറമ്പിലല്ല, മറ്റൊരുത്തന്റെ പറമ്പിലേക്ക് അല്ലെങ്കിൽ പൊതുജനങ്ങൾ നടക്കുന്ന നടപ്പാതയിലേക്ക് വലിച്ചെറിഞ്ഞ് ഷോപ്പുകളിൽ നിന്ന് ബാക്കിയുള്ള ചീഞ്ഞ തക്കാളിയും മറ്റു വസ്തുക്കളും എറിഞ്ഞ് നമ്മുടെ വീടുകളിൽ നിന്ന് ഒഴുക്കപ്പെടുന്ന മലിനജലത്തിന്റെ ഓടജലങ്ങൾ ജനങ്ങൾ സഞ്ചരിക്കുന്ന ഊടുവഴികളിലേക്കും റോഡുകളിലേക്കും തിരിച്ചുവിട്ട്, അതുപോലെ തന്നെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിലക്കുള്ള സഞ്ചാര പാതകളിൽ തടസ്സം സൃഷ്ടിക്കൽ ഗൗരവമുള്ള കുറ്റമാണ്, ഈമാനിന് വിരുദ്ധമാണ്. ഈമാനിൽപ്പെട്ടതാണ് ഒരു മുസ്ലിമിന്റെ ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ അവൻ വഴിയിൽ ഉപദ്രവങ്ങൾ വലിച്ചിട്ടുകൂടാ, മറിച്ച് വഴിയിലുള്ള ഉപദ്രവങ്ങളെ നീക്കം ചെയ്യാനുള്ള പരിശ്രമമാണ് അവന്റെ ഈമാനിന്റെ ഭാഗം. അതിനോടനുബന്ധമായിട്ടാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആളുകൾക്ക് നടക്കാൻ അസൗകര്യമുണ്ടായിക്കൊണ്ടിരുന്ന ഒരു കൊമ്പ് അതല്ലെങ്കിൽ ഒരു മരം അവിടെ നിന്ന് മുറിച്ചു നീക്കിക്കൊണ്ട് സഞ്ചാരപഥം എളുപ്പമാക്കി കൊടുത്ത മനുഷ്യന് സ്വർഗപ്രവേശനത്തിന് അത് കാരണമായി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗം നേടാൻ ലഭ്യമായ കാര്യങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ചെറുതും വലുതുമായ ഈ എല്ലാ യാഥാർത്ഥ്യങ്ങളും നമ്മുടെ മനസ്സകങ്ങളിൽ ഉണ്ടാകണം.